നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതിയിലെ വാദം ഇന്ന് രൂക്ഷ വിമർശനങ്ങളോടെയാണ് മുൻപോട്ടു പോയത് നടൻ ദിലീപിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായിട്ടാണ് പ്രോസിക്യൂഷൻ എത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് നൽകിയ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ദിലീപിന് ജാമ്യം നൽകി പുറത്തുവിട്ടതാണ് ഈ കേസ് എങ്ങുമെത്താതിരിക്കാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഇനിയും ദിലീപിന് മുൻകൂർ ജാമ്യം നൽകിയാൽ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ലൈംഗിക പീഡനത്തിന് കൊട്ടക്ഷൻ കൊടുക്കുന്നത് ചരിത്രത്തിലാദ്യമാണെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുകയുണ്ടായി നടിയാക്രമിച്ച സംഭവത്തിലെ മുഖ്യ സൂത്രധാരനാണ് ദിലീപ് ഓരോ ഘട്ടത്തിലും കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചിരുന്നു ഇതിനു പുറമെ അസാധാരണ നീക്കങ്ങളും ദിലീപിന്റെ ഭാഗത്തു എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുന്നത് അസാധാരണമായ സാഹചര്യമാണ് ലൈംഗിക പീഡനങ്ങൾക്ക് പ്രതി ക്രിമിനലുകൾക്ക് കൊട്ടേഷൻ നൽകിയെന്ന ഗുരുതരമായ നിലപാടും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു ദിലീപ് സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സൂരജ് ബന്ധുവായ അപ്പു സുഹൃത്ത് ബൈജു ചെങ്ങമ്മനാട് വി ഐ പി എന്ന് വിളിക്കപ്പെട്ട ആറാമത് ശരത്ത് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പങ്കാളിത്തം കൂടുതൽ തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ ഗൂഢാലോചനയ്ക്ക് സാക്ഷിയായ ആൾ നേരിട്ടെത്തി പോലീസിന് മൊഴി നൽകുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായത് സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ ശബ്ദരേഖ പരിശോധനയ്ക്ക് അയക്കണം നിയമത്തിന്റെ പിടിയിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സകല ശ്രമങ്ങളും ദിലീപ് നടത്തുകയാണ് ഈ സാഹചര്യത്തിൽ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുമതി നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു സത്യം പുറത്തുവരാൻ ദിലീപിനെ കസ്റ്റഡിയിലെടുത്തേ മതിയാകൂ ക്രിമിനൽ കേസിലെ പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇല്ലാത്തതാണ് നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘമാണ് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണത്തിന് പുരോഗതി എന്താണെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് കേസിലെ പുതിയ നാല് സാക്ഷികളെ ഇരുപത്തിരണ്ടിന് വിസ്തരിക്കാൻ വിചാരണ കോടതി അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസിലെ തെളിവുകൾ കൃത്രിമത്വം കാണിക്കാൻ സാധ്യതയുണ്ടെന്നും ദൃശ്യങ്ങൾ കൈമാറണമെന്നും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടു ദൃശ്യങ്ങളിൽ കൃത്രിമം നടത്താൻ ഇടയുണ്ടെന്ന ദിലീപിന്റെ വാദം നിലനിൽക്കില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായി വെബ്സൈറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക